തോന്നുന്നു േട്ടനിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ അതിഭയങ്കരമായി കൂടുന്നു അങ്ങനെ ഒരാളിലല്ല പ്രതീക്ഷ എന്ന് പറയും ഒരു വ്യക്തി എന്നുള്ളത് വിട്ടേക്കാണ് ആ വ്യക്തിയുടെ അടുത്ത സിനിമയാണ് അല്ലേ അതിൽ അല്ലല്ല അങ്ങനെ തന്നെയാണത് കാരണം ഒരാളിന്റെ പേരിൽ ഒരു സിനിമ ഇന്നൊന്നുമില്ല നമ്മളെ മലയാളികൾ ഇങ്ങനെ വളരെയധികം എടുത്തുയർത്തി പറയുന്നൊരു പേരാണ് ശ്രീ പത്മരാജന്റെ അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു പ്രൊഫഷണൽ ലൈഫ് എൻഡ് ചെയ്യുന്നതിനിടയിൽ എത്ര സിനിമകളെയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിൽ ചെന്ന് കണ്ട് വിജയിപ്പിച്ചത് എന്നുള്ള ചരിത്രം ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ഇന്ന് നാവ് വളച്ചാൽ ഉടൻ പത്മരാജൻ പത്മരാജൻ പറയുന്നുണ്ട് ജീവിച്ചിരിക്കുക അദ്ദേഹം ഈ പറയുന്ന നടപ്പ് ഈ വ്യവസ്ഥകളിൽ നിന്നും മാറി അയാൾക്ക് ചുറ്റുമുള്ള ഫിലിം മേക്കേഴ്സ് മുഴുവൻ സൊക്കോൾഡ് കൊമേഴ്സ്യൽ ഇൻഗ്രീഡിയൻസ് കുത്തി നിറച്ച പാക്കേജുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക ലാഭം നേടുന്ന കാലത്ത് തൻ്റേതായ സിനിമാ സങ്കല്പങ്ങളുമായി അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇന്നത്തെ കാലം പോലുള്ള സാറ്റലൈറ്റ് റൈറ്റോ ഒന്നുമില്ല ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള അദ്ദേഹത്തിലെ കലാകാരനോടുള്ള കമ്മിറ്റ്മെൻറ് കൊണ്ട് വന്നിട്ടുള്ള ചില നിർമ്മാതാക്കളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇന്നും മലയാളി വേണ്ട പോലെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത എത്രയോ ബ്രില്യൻ സിനിമകളെ പ്രേക്ഷക സമൂഹം തിയേറ്ററുകളിൽ നിശ്ചിതമായി കൈയൊഴുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള വാഴ്ത്തപ്പെടലല്ല ജീവിച്ചിരിക്കുക ഒരാൾ ചെയ്യുന്ന ശ്രമങ്ങളെ അതാത് കാലത്ത് തിയേറ്ററുകളിൽ പോയി കാണാനുള്ള സന്മനസ് കാണിക്കുകയാണ് വേണ്ടത് അപ്പോൾ രഞ്ജിത്ത് എന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ചിട്ട് മികച്ച സംവിധായകൻ്റെ എന്ന് പറയുന്നത് കൈപ്പറ്റിയപ്പം ഞാൻ അവിടെ പറഞ്ഞ രണ്ട് വാക്കുകൾ ഇതെനിക്ക് മാത്രമുള്ളതല്ല എന്നാണ് ഒരു പുതിയ ദിശാബോധത്തിലേക്ക് മലയാള സിനിമയെ നയിക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന സംവിധായകരുടെ ഒരു ഒരു കുലത്തിന് വേണ്ടി അവരുടെ പ്രതിനിധിയായി മാത്രം ഞാൻ ഇത് സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് മറന്നേക്കല്ല ഇപ്പം ശേഷം എന്നുള്ള ഒരു ബാധ്യതയാവുകയാണോ അങ്ങനെ ഒരു ക്രെഡിറ്റ് ലൈനും ഇല്ല അങ്ങനെ ഒരു വിശേഷണത്തിന് തയ്യാറാവുന്നതിന് ഞാൻ ഒരർത്ഥത്തിലും തന്നെ സ്വീകരിക്കുകയും ഇല്ല കാരണം അതൊരു ശുദ്ധ അസംബന്ധമാണ് അതെ ഈ പറയുന്ന ഭരതേടനായാലും പപ്പേട്ടനായാലും ഈ പ്രതിഭകൾ അവരുടെ ഏറ്റവും നല്ല കാലത്തുണ്ടാക്കിയിട്ടുള്ള നല്ല സൃഷ്ടികളെ സ്വീകരിച്ച ചരിത്രവും അതേപോലെ തിരസ്കരിച്ച ചരിത്രവും ഉണ്ട് ഇത് തന്നെയാണ് എല്ലാ ഫിലിം മേക്കറുടെയും ലൈഫിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന അവർക്ക് ഒപ്പം തോന്നില്ല ഇവിടെ ഒരുപാട് പ്രതിഭകൾ പല ഇത് ഒന്നാമത് ഭിന്ന സ്വരങ്ങളുടെ ഒരു വലിയ ലോകമാണ് നമുക്കിവിടെ നിങ്ങൾ പത്മരാജനെ കുറിച്ച് പറയുന്നു എം ടി വാസ്തുവെന്നറെ കുറിച്ച് പറയുന്നു ലോഹിതദാസ് എടുത്തു പറയേണ്ട പേരുടെ പേരല്ലേ ശ്രീനിവാസൻ എടുത്തു പറയേണ്ട പേരല്ലേ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ ഈ ഭിന്ന സ്വരങ്ങൾ അവർക്കൊക്കെ അവരുടേതായ വ്യക്തിത്വം മുദ്രപ്പെടുത്തിയിട്ടുള്ള സിനിമകളും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നുമല്ല പ്രശ്നം ഇങ്ങനെ ഒരു ബ്രാൻഡ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ എവിടെയെങ്കിലും അവരോധിച്ചത് കൊണ്ട് അയാളുടെ അടുത്ത സിനിമ രക്ഷപ്പെടുവമെന്നില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സിനിമ സിനിമാ തിയേറ്ററിൽ എത്തുന്ന ദിവസം ഓർത്ത് തന്നെയാണ് അത് ആദ്യ പ്രദർശനത്തിൽ അത് കാണാനെത്തിയ പ്രേക്ഷകർക്ക് സ്വീകാര്യമായില്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് അസംബന്ധമായ തലക്കെട്ടുകളും ടാഗ് ലൈൻസും കൊണ്ടൊന്നും ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല